ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫെറോ റോഷർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 pinch ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഇനി എഗ്ഗ് മിക്സിയിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള പാല് കൂടി വേണം കേട്ടോ. അപ്പോൾ പാലിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മുഴുവനും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയമൊന്ന് വൈകി കേക്ക് എടുക്കാൻ, അതുകൊണ്ട് തന്നെ ഒന്ന് താന്ന് പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, 3 ലെയറൊക്കെ ചൂടാറിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ന്യൂട്ടെല്ലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഞാൻ ന്യൂട്ടെല്ല സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി ഇത് സ്പോഞ്ച് വെറ്റ് ചെയ്ത ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ലെയറിൽ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഹേസൽ നട്ടാണ് ഇട്ടെടുക്കുന്നത്. ഈ നട്ട്സ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനെ ന്യൂട്ടെല്ല സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിൽ ക്രീം വെച്ചിട്ട് ലെയറിലായിട്ട് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് പീസ് കേക്ക് പീസ് കൂടെ വെച്ചിട്ട് അതിനെയും ന്യൂട്ടെല്ല സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിൽ സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടത്. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് കട്ടിൽ തന്നെ ക്രീം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം.
ഇപ്പോൾ കേക്ക് കൂടെ ഒരുവിധമൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ചോക്ലേറ്റ് ഗണേഷ് റെഡിയാക്കാം. ഞാനിവിടെ അര കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും അതിലേക്കൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അര ടേബിൾ സ്പൂൺ ബട്ടറും കൂടി എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അങ്ങനെ മെൽറ്റാക്കിയിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് കേക്കിന് ചുറ്റിലിങ്ങനെ ഡ്രിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഗണേഷ് മുകളിൽ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗണേഷ് വെച്ചിട്ട് കേക്ക് കവർ ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫെറോറോ റോഷർ ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റ് ഓരോന്നായിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് നോക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത ശേഷം ഓർമ്മയില്ലാതെ കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.